ഇന്നത്തെ ഇതളുകൾ നമ്മളോടൊപ്പം അതിഥിയായി വരുന്നത് മുടിയേറ്റ കലയെക്കുറിച്ച് സംസാരിക്കാനായി ശ്രീ ഗിരിജൻ മാരാരാണ്. സ്വാഗതം സർ. മുടിയേറ്റം എന്ന് പറയുമ്പോൾ പൊതുവിൽ മധ്യ തിരുവിതാംകൂറിനും കൊച്ചി ദേശക്കാർക്കും ഒക്കെ പരിചിതമായ ഒരു പദമാണ്. പൊതുവിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് അത്രയ്ക്ക് ഒരു എന്താ പറയുക പ്രചാരം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അറിയില്ല അത്ര തന്നെ അങ്ങ്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ സർ? ഭദ്രകാളിയുടെ അനുഷ്ഠാന കല ഓരോ ജില്ലയിലും ഓരോ പേരിൽ അറിയപ്പെടുന്നു. വടക്ക് തെയ്യം, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ കാളിയൂട്ട്, പിന്നെ ചങ്ങനാശ്ശേരിയിൽ 12 വർഷം കൂടുമ്പോഴുള്ള മുടിയെടുപ്പ് എന്നൊരു ചടങ്ങ്, അങ്ങനെ വ്യത്യസ്തമായിരുന്നു. പക്ഷേ എറണാകുളം, കോട്ടയം, തൃശ്ശൂർ, ആലപ്പുഴ ജില്ലയിൽ ആണ് മുടിയേറ്റ് എന്നൊരു പേരിലാണ് ഈ കല അറിയപ്പെടുന്നത്. കാളിദാരിക യുദ്ധം, കാളിദാരികവധമാണ് ഇതിവൃത്തം. പുരാതന കാലത്ത് അതിൻ്റെ കഥ വിശദമായിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അറിയാൻ വളരെ ആഗ്രഹമാകാംക്ഷ. അസുര ദേവാസുര യുദ്ധത്തെ തുടർന്ന് അസുരന്മാർ ഉന്മൂലനാശം ചെയ്യപ്പെട്ടു. അതിൽ 2 അസുര സ്ത്രീകൾ മാത്രം അവശേഷിച്ചു, ദാരുമതി, ദാനവതി. ഈ ദാരുമതിയും ദാനവതിയും ബ്രഹ്മാവനെ തപസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അവരുടെ കാലഘട്ടം കുറേ അധികം വളരെ കാലത്തെ തപസ്സിൽ പ്രത്യക്ഷനാവും ബ്രഹ്മാവ് പ്രത്യക്ഷനായി. നിങ്ങൾക്ക് എന്താണ് വരം വേണ്ടതെന്ന് ചോദിച്ചു. ഞങ്ങളുടെ ആരുമില്ല, ഞങ്ങൾ അനാഥകളായി, ഞങ്ങൾ 2 സ്ത്രീകൾ മാത്രമേ ഞങ്ങളുടെ കുലത്തിൽ അസുരവംശത്തിലുള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഓരോ പുത്രന്മാർ ഉണ്ടാവണം, ബ്രഹ്മാവ് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു. അതിനെ തുടർന്ന് ദാരുമതിക്ക് ദാരികനെന്നും ദാനവതിക്ക് ദാനവേന്ദ്രൻ എന്നും പേരുള്ള ഓരോ പുത്രന്മാർ ജനിച്ചു. അപ്പോൾ ഈ പുത്രന്മാർ ബാല്യകാലം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, നമ്മുടെ അസുരവംശം മുഴുവനും ദേവന്മാർ കൊന്നൊടുക്കി, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് കൂടുതൽ വരങ്ങൾ വാങ്ങി അവരോട് പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ബ്രഹ്മാവിനെ തപസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ കുറേ അധികം കാലത്തെ തപസ്, പലവിധ കഠിനമായ തപസ്സിലൂടെ ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി. അവരാവശ്യപ്പെട്ട വരം മനുഷ്യരാലോ ദേവന്മാരാലോ അസുരന്മാരാലോ വധിക്കപ്പെടരുത്. പിന്നെ ഞങ്ങളുടെ 1 തുള്ളി രക്തം നിലത്ത് വീണാൽ ആ ഓരോ തുള്ളിയിൽ നിന്നും അനേകായിരം അസുരന്മാർ ഉത്ഭവിക്കണം എന്ന് ഉള്ള വരങ്ങൾ. അപ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ വരം ബ്രഹ്മാവ് കൊടുത്തു. അപ്പോൾ ബ്രഹ്മാവ് ചോദിച്ചു, ഈ സ്ത്രീകളുടെ കാര്യമൊന്നും പറയേണ്ടായില്ലെന്ന്. അപ്പോൾ അതിൽ ആ വരം കിട്ടിയപ്പോൾ തന്നെ അവർ അഹങ്കാരികളായി എന്നുള്ള. അപ്പോൾ ബ്രഹ്മാവിനെ പരിഹസിച്ചപ്പോൾ ബ്രഹ്മാവിന് ദേഷ്യം വന്ന് ബ്രഹ്മാവ് ശപിച്ചു, എന്നാൽ ഒരു സ്ത്രീയാൽ നിങ്ങളുടെ മരണം സംഭവിക്കട്ടെ. അപ്പോൾ അങ്ങനെ ആ തപസ്സിൽ വരസിദ്ധിയാൽ അഹങ്കാരികളായി ഇവർ സജ്ജനങ്ങളായ മുനി താപസന്മാരെ മുഴുവനും നിരന്തരം ഉപദ്രവിക്കുകയും ദേവലോകത്തു നിന്നൊക്കെ ദേവേന്ദ്രനെയും ദേവന്മാരെയും എല്ലാം ഉച്ചാടനം ചെയ്തു. അങ്ങനെ സജ്ജനങ്ങളുടെ ഈ സങ്കടാവസ്ഥ വളരെ പരിതാപകരമാണ് എന്നുള്ള വിവരം ഈ നാരദ മഹർഷി പരമശിവനെ ധരിപ്പിക്കുക. അപ്പോൾ ആ ധരിപ്പിക്കുന്ന സമയം ശിവൻ കോപിഷ്ഠനാവുകയും ശിവൻ്റെ 3ാം തൃക്കണ്ണിൽ നിന്ന് ഭദ്രകാളി എന്നുള്ള ആ ഒരു സ്ത്രീ രൂപത്തെ സൃഷ്ടിക്കുക. അപ്പോൾ ഭദ്രകാളിയോട് പറഞ്ഞു, ഇങ്ങനെ ദാരിക ദാനവന്തന്മാർ 2 അസുരന്മാർ എന്നെ നിഗ്രഹിക്കുന്നതാണ് നിൻ്റെ അവതാര ഉദ്ദേശം. അപ്പോൾ അതിന് ഇന്ന വരങ്ങളാണ് അവർ വാങ്ങിയിരിക്കുന്നത്. ഇവിടുന്ന് പോകുന്ന യുദ്ധഭൂമിയിലേക്ക് പോകുന്ന വഴിക്ക് ഭേതാളം എന്ന് പറഞ്ഞൊരു പിശാച്, ഒരു സത്വം ആ വനത്തിൽ കിടക്കുന്നുണ്ട് ദാരികൻ്റെ കോട്ടയിലേക്ക് പോകുന്ന വഴിയിൽ. അപ്പോൾ ആ ഭേതാളത്തിനെ വാഹനമായിട്ട് കൂട്ടിക്കൊള്ളുക. ആ ഭേതാളത്തിൻ്റെ സഹായം കൂടി ഉണ്ടെങ്കിലേ അവരെ കൊല്ലാൻ പറ്റുള്ളൂ. അങ്ങനെ ഭദ്രകാളി പുറപ്പെട്ടു വേതാളത്തിനെ വാഹനമായിട്ട്. വേതാളത്തിൻ്റെ കഴുത്തിലാണ് ഭദ്രകാളി യുദ്ധത്തിനായിട്ട് പുറപ്പെടുന്നത്. വേതാളം എന്ന് പറഞ്ഞാൽ ഭദ്രകാളിക്കാൾ ഈ ലോകം മുഴുവനും വലിപ്പമുള്ള ഒരു, അതിൻ്റെ വലിപ്പം പറയാൻ പറ്റില്ല. ആ യുദ്ധഭൂമിയിൽ വേതാളം നാക്ക് മുഴുവൻ അങ്ങ് വിരിച്ചു എന്നാണ്, ഒരു തുള്ളി ചോര പോലും താഴെ വീഴാതിരിക്കാൻ. അപ്പോൾ ആ നാക്കിൽ നിന്നായിരുന്നു യുദ്ധം എന്നാണ് നമ്മൾ പുരാണത്തിലൊക്കെ പറയുന്നത്. അങ്ങനെ ഘോരമായ യുദ്ധത്തിലൂടെ ഭദ്രകാളി ദാരികനെ വധിച്ചു. ആ ശിരസ് പരമശിവന് മുമ്പിൽ കാഴ്ചവെക്കുകയാണ്. അപ്പോൾ ഈ ദാരികൻ്റെ ശിരസ് പരമശിവൻ്റെ മുമ്പിൽ കാഴ്ചവെക്കുന്നതാണ് നമ്മുടെ മുടിയേറ്റിൻ്റെ ഇതിവൃത്തം. അത് 7 രംഗങ്ങളായിട്ട് നമ്മൾ മുടിയേറ്റ് 1-മത്തെ രംഗത്തിൽ ശിവനാരദ സംവാദമാണ്. ഇപ്പം മുടിയേറ്റം എന്ന് പറയുമ്പോൾ ഒരു അനുഷ്ഠാന കലയാണ്, വെറും ഒരു കലാരൂപം മാത്രമല്ല, ഒരു അനുഷ്ഠാന കലയാണ്. അപ്പോൾ ഈ 7 രംഗങ്ങളും അവതരിപ്പിച്ചാൽ മാത്രമേ ഒരു മുടിയേറ്റ് പൂർണ്ണമാവുന്നുള്ളൂ. തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റം അനുസരിച്ച് ശരിയായ പൂർണ്ണ രൂപത്തിൽ നീ വളരെ നീളം ഉള്ള 4 മണിക്കൂർ ഉള്ളൊരു അനുഷ്ഠാന കലയാണ് മുടിയേറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ വിദേശ രാജ്യങ്ങളിൽ അവതരിപ്പിക്കുന്നു, ഒരു 2 മണിക്കൂറിൽ കൂടുതൽ അവിടെ ജനങ്ങൾക്കത് ഒരു വേഷം കെട്ടുക എന്ന് പറയുന്നത് ചില ദിവസങ്ങളിലത്തെ ചിട്ടകളുടെയും അനുഷ്ഠാനങ്ങളുടെയൊക്കെ ബാക്കി പത്രമായിട്ടാണ് ഒരു തെയ്യം വേഷം കെട്ടാൻ ഒരു അവസരം ഒരു വ്യക്തിക്ക് കിട്ടുന്നത്. മുടിയേറ്റിന് മൊത്തത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള തയ്യാറെടുപ്പുകൾ ആവശ്യം? അതിലേക്ക് ഈ മുടിയേറ്റ് കാലഘട്ടം മുഴുവനും നൊയമ്പും വ്രതവും തന്നെയാണ് അനുഷ്ഠിക്കണം. അതായത് സസ്യാഹാരികളാണ്, മറ്റ് എല്ലാവിധ ശുദ്ധ വൃത്തികളും അനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ടുള്ള ജീവിത രീതി തന്നെയാണ്. ഈ അടുത്തിടയ്ക്ക് യുനെസ്കോ മുടിയേറ്റിനെ അവരുടെ ലിസ്റ്റിലേക്ക് അംഗീകരിച്ച അവസ്ഥയിൽ എന്തെങ്കിലും രീതിയിലുള്ള വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടോ ഇതിൻ്റെ സ്വീകാര്യതയിലോ ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള അവസരങ്ങളുടെ കാര്യത്തിലോ ഒക്കെ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അത് എടുത്തു പറയത്തക്ക 2010 ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാം ഗുരുനാഥന്മാരും മുത്തശ്ശന്മാരുടെ എല്ലാം അവരുടെ ആ സമർപ്പണവും അന്നത്തെ പ്രവൃത്തിയുടെയും ഫലമാണ് ഈ യുനെസ്കോ ഈ മുടിയേറ്റ് ഇത്രയും ഒരു മർമ്മപ്രധാനമായ സംഗതിയാണ് എന്നുള്ള അംഗീകരിച്ച് അത് അംഗീകാരം നൽകി. ആ അംഗീകാരം നൽകിയതുകൊണ്ട് കിട്ടിയ ആദ്യത്തെ ഗുണം എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വൈക്കം ക്ഷേത്ര കലാപീഠത്തിൽ മുടിയേറ്റ് കോഴ്സായിട്ട് അംഗീകരിച്ചു. രണ്ടാമത് വിദേശ രാജ്യങ്ങളിൽ ഒക്കെയുള്ള ഒരു പ്രചോദനമായി. കാരണം ഇതിൻ്റെ മുടിയേറ്റെന്നുള്ള കലാരൂപം ഇന്ത്യക്ക് അപ്പുറത്തുള്ള നാട്ടിലേക്കും എത്തിക്കാനും ജനങ്ങളിലേക്ക്, വിദേശത്തെ ഒരു സംഘടനയാണല്ലോ, ലോക സാംസ്കാരിക സംഘടനയാണെന്നുള്ള രീതിയിൽ അത് വലിയൊരു പ്രയോജനമായി, ഇതിനൊരു അനുഗ്രഹവുമായി. നമ്മൾ പുതിയ വ്യക്തികൾ അല്ലെങ്കിൽ പുതിയ തലമുറ എങ്ങനെയാണ് മുടിയേറ്റിലേക്ക് നമ്മൾ കൈപിടിച്ച് കൊണ്ടുവരുന്നത്? പൊതുവിൽ ജീവിതചര്യ ഉൾപ്പെടെ അനുഷ്ഠാനം വിടാതെ ഇത് പഠിക്കാനും പ്രവർത്തിക്കാനും കൊണ്ടു നടക്കാനും സമർപ്പണമായിട്ട് ചെയ്യാവുന്നവരെ നമുക്കിത് പഠിപ്പിക്കാം. കലാകാരനെന്നോ കലയെന്നോ പ്രേക്ഷകരെന്നോ അകലമില്ലാതെ എല്ലാവരുടെയും കൂടി യോജിച്ചുള്ള ഒരു കല മുടിയേറ്റാണ്. യുനെസ്കോയും കണ്ടെത്തിയ ഏറ്റവും ഒരു പ്രധാന പോയിന്റ്. ഇതിനുള്ള വാദ്യോപകരണങ്ങൾ അല്ലെങ്കിൽ വേഷങ്ങൾ, ചമയങ്ങൾ, ചമയക്കൂട്ട്, അതിലേക്കൊക്കെ വരുമ്പോൾ എന്ത് രീതിയിലുള്ള ചമയങ്ങളാണ് ഇതിന് പൊതുവെ നമ്മൾ എടുക്കാറുള്ളത്? നമ്മൾ കഥകളിയിലെ പോലെ തന്നെ അപ്പം മുടിയേറ്റ് എന്ന് പേര് വരാൻ തന്നെ കാര്യം ഭദ്രകാളിയുടെ ഈ കിരീടം. ഈ മുടിയേറ്റിലെ എല്ലാ കിരീടത്തിനും മുടി എന്നാണ് പറയുന്നത്. പ്രകൃതിദത്തമായ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ എങ്ങനെയായിരുന്നു അത്? അത് ഞങ്ങൾ ഒരു മാസത്തേക്കുള്ള സാധനം ഇവിടുന്ന് കൊണ്ടുപോയി. ഓരോ വേഷത്തിനും വേണ്ടിയിട്ടുള്ള ഓരോ പരിപാടിക്കും വേണ്ടത് ഞങ്ങൾ വളരെ ഭദ്രമായിട്ട് പാക്ക് ചെയ്ത് ഇവിടെ നിന്ന് അവിടെ ചെന്നിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുമായിരുന്നു. കുരുത്തോല, പൂക്കുല, വാഴയില, എല്ലാ സാധനങ്ങളും എല്ലാം. ഏതൊക്കെ വാദ്യോപകരണങ്ങളാണ് മുടിയേറ്റിന് പൊതുവിലായി ഉപയോഗിച്ച് വരാറുള്ളത്? മുടിയേറ്റിൽ ചെണ്ട, വീക്കൻ ചെണ്ട, ഇലത്താളം. ഇടയ്ക്ക് വിദ്വാനും കൂടിയാണല്ലോ താങ്കൾ, അപ്പോൾ ഇടയ്ക്കയുടെ വിശേഷങ്ങൾ കൂടി ഞങ്ങളുടെ ഒപ്പം ഒന്ന് പങ്കുവയ്ക്കാമോ? ഒരു മുടിയേറ്റ് കലാകാരനായ ആവാൻ സാധിച്ചാൽ ഒരു ക്ഷേത്രവാദ്യകലകളെല്ലാം പഠിക്കാൻ സാധിച്ചു പോകും കൂട്ടത്തിൽ. കാരണം ഇതെല്ലാം ഒന്നിനൊന്ന് ബന്ധപ്പെട്ട് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടാണ്. കളമെഴുത്തായി, പിന്നെ ദീപാരാധനയ്ക്ക് സോപാന സംഗീതം കുട്ടിപ്പാട്ട് സേവയായി, പിന്നെ ഒരു കേളി വേണം, അതിനുശേഷം കളമെഴുത്തും പാട്ടിൻ്റെ എതിരേൽപ്പിന് ചെറിയ മേളം വേണം. അത് ചെമ്പട മേളം കഴിഞ്ഞിട്ട് പാണ്ഡ്യയോടുകൂടി വിശദമായിട്ടൊരു മേളം, ചിലയിടത്ത് വിപുലമായ മേളം, ഒരുപാട് ചെണ്ടകളൊക്കെ കാണും. അതിനുശേഷം പിന്നെ മുടിയേറ്റിലും പാട്ടുണ്ട്. ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ സംസാരം ഇതാക്കുന്നതിന് മുമ്പായി ഒരിക്കൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് പാടി ഞങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. തീർച്ചയായിട്ടും. ജഗന്നായിക ജയ ശോകഭഞ്ജന കാലത്തൊക്കെ ഇടയ്ക്ക് കേട്ടിട്ടുള്ളപ്പോൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ കയ്യെത്തും ദൂരത്ത് ഇടയ്ക്ക് വായിക്കുന്ന കാണാൻ സാധിക്കും എന്നുള്ളത്. ഒത്തിരി സന്തോഷം അങ്ങനെ കാണാൻ സാധിച്ചു. തീർച്ചയായും ഞങ്ങളോടൊപ്പം ഇത്ര സമയം ചിലവിട്ടതിന് ഒത്തിരി നന്ദി സർ. വീണ്ടും കാണണമെന്ന് മനസ്സ് നിറഞ്ഞ് ആഗ്രഹിക്കുന്നു. നന്ദി.